പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്റഗ്രേറ്റഡ് ഇൻസെക്ട് പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കി നോട്ട്സ് ഒക്കെ കുറിച്ചെടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് അലങ്കാര ചെടികളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങളും അവയുടെ ആക്രമണ രീതിയും എങ്ങനെയാണ് അവയെ നിയന്ത്രിക്കുക എന്നുള്ളതും അതുപോലെ സാധാരണയായി ഉപയോഗിക്കുന്ന കീടനാശിനികളും അവയുടെ ഉപയോഗവും എന്നുള്ള രണ്ട് ടോപ്പിക്കുകളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അലങ്കാര ചെടികളിൽ സാധാരണയായി കാണുന്നത് അവയുടെ ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ എഫിഡുകളും ത്രിപ്സ് അഥവാ ഇലപ്പേനും മീലി ബഗ്സ് അഥവാ മീലി മൂട്ടകളും വൈറ്റ് ഫ്ലൈസ് അഥവാ വെള്ളീച്ചകളും സ്കെയിൽസ് അഥവാ ശൽക്കകീടങ്ങളുമാണ്. ഇവയല്ലാതെ പൂമൊട്ടുകളൊക്കെ തുരന്നു കയറി പൂവിതളുകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ബഡ് ബോറേഴ്സും പൂച്ചെടികളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻസെക്ട് പെസ്റ്റുകളാണ്. ചെടികളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന റെഡ് സ്പൈഡർ മൈറ്റും വേരുകളെ ആക്രമിച്ച് നശിപ്പിക്കുന്ന നെമറ്റോഡ്സും ഓർക്കിഡിലും ആന്തൂരത്തിലുമൊക്കെ കാണുന്ന ഒച്ചുകളുമാണ് പൂച്ചെടികളിലെ പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റ് അഥവാ ഷഡ്പദേതര കീടങ്ങൾ. ഇനി ഓരോ അലങ്കാര ചെടികളിലും കാണുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കീടങ്ങളുടെയൊക്കെ സയന്റിഫിക് നെയിമും അവയുടെ ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളും ഒക്കെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോട്ട്സ് കുറിച്ചെടുക്കേണ്ടതാണ്. ആദ്യമായി റോസിൽ കാണുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റോസിൽ കാണുന്ന പ്രധാനപ്പെട്ട നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് റോസ് എഫിഡുകൾ, ത്രിപ്സ്, വെള്ളീച്ചകൾ, സ്കെയിൽസ്, റോസ് എഫിഡ്സ്. എഫിഡ്സിന്റെ അഡൽറ്റും നിംഫും ചെടികളുടെ ഇലകളിലും പൂക്കളിലും ഇളം തണ്ടുകളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ഇലകളും ഇളം തണ്ടുകളും വാടുന്നു, പൂമൊട്ടുകൾ വാടി കൊഴിഞ്ഞുപോകുന്നു. എഫിഡ്സ് ചെടികളുടെ ഭാഗങ്ങളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സമയത്ത് അവയുടെ ശരീരത്തിൽ നിന്ന് ഹണിഡ്യൂ എന്ന മധുരമുള്ള പദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ കറുപ്പ് കളറുള്ള സൂട്ടി മൗൾഡ് എന്ന കുമിള് വളരുന്നു. ഇത് കാരണം ചെടികളുടെ ഭാഗങ്ങളെല്ലാം കറുപ്പ് കളറായി അവയുടെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു. ചെടികളിൽ ഈ ബ്ലാക്ക് കളറിലുള്ള സൂട്ടി മോൾഡ് ഫംഗസ് വളരുന്നതുകൊണ്ട് ചെടികളിൽ ശരിക്കും ഫോട്ടോസിന്തസിസ് നടക്കാതെ വരുന്നു. അങ്ങനെ അവയുടെ വളർച്ച മുരടിക്കുന്നു, ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നു. റോസ് ത്രിപ്സ്. ത്രിപ്സിന്റെ അഡൽറ്റും നിംഫും ഇലകളിലും പൂക്കളിലും ഒക്കെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുന്ന സാപ്പ് സക്ക് ചെയ്യുന്നു. ഇലകളുടെ മാർജിനിൽ ബ്രൗൺ കളർ കാണുന്നു. ഇലകൾ അറ്റം മുതൽ താഴേക്ക് ചുരുണ്ടുപോകുന്നു. പൂവിതളുകളിൽ ബ്രൗൺ പാച്ചസ് കാണുന്നു. പൂമൊട്ടുകളിൽ ത്രിപ്സിന്റെ ആക്രമണം കാണുമ്പോൾ പൂമൊട്ടുകൾ ബോള് പോലെയായി വിടരാതെ കൊഴിഞ്ഞുപോകുന്നു. വൈറ്റ് ഫ്ലൈസ് ഇലകളുടെ അടിഭാഗത്തൊക്കെ ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു, ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നു. റോസ് സ്കെയിൽസ്. ഇവ കമ്പുകളിലും ഇളം തണ്ടുകളിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. കമ്പുകളും ഇളം തണ്ടുകളും ഒക്കെ വാടിപ്പോകുന്നു. ഫ്ലവർ കാറ്റർപില്ലേഴ്സിന്റെ പുഴുക്കൾ പൂമൊട്ടുകളിൽ ദ്വാരമുണ്ടാക്കി തുളച്ചുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പൂമൊട്ടുകൾ വിരിയുമ്പോൾ പൂവിതളുകളിൽ ദ്വാരം കാണാൻ പറ്റും. ചാഫർ വണ്ടുകൾ ഇലകളും പൂക്കളും പൂമൊട്ടുകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. ചിതലുകൾ റോസിന്റെ വേരുകൾ തിന്ന് നശിപ്പിക്കുന്നു. ലീഫ് കട്ടർ ബീസ് കൂടുകൂട്ടാൻ വേണ്ടി ഇലകളുടെ മാർജിനിൽ നിന്ന് ഇലകൾ സർക്കുലാർ ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ മുറിച്ചെടുത്ത് നശിപ്പിക്കുന്നു. റോസിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റാണ് മൈറ്റ്സ്. ഇവ സിലിക്കൺ വെബ്ബിംഗ്സിനുള്ളിലിരുന്ന് ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇലകളിലും പൂക്കളിലും ഒക്കെ ഇവയുടെ സിലിക്കൺ വെബ്ബിംഗ്സ് കാണാൻ പറ്റും. ആക്രമണം രൂക്ഷമാകുമ്പോൾ ഇലകളിൽ മഞ്ഞ കുത്തുകൾ കാണുന്നു. ഇലകൾ റെഡ്ഡിഷ് കളറായി മാറുന്നു. മൈറ്റ്സിന്റെ ആക്രമണം കാണുന്ന ചെടികളിൽ പൂക്കൾ കുറയുന്നു. ഈ കീടങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം. എഫിഡുകളും വെള്ളീച്ചകളും ത്രിപ്സും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെടികളുടെ ഇലകളും പൂക്കളും ഒക്കെ കൈകൾ കൊണ്ട് പറിച്ച് നശിപ്പിക്കുക. ഫ്ലവർ കാറ്റർപില്ലേഴ്സിന്റെ പുഴുക്കളും ചാഫർ വണ്ടുകളെയും ഒക്കെ നമ്മൾ കൈകൾ കൊണ്ട് എടുത്തു കളഞ്ഞ് നശിപ്പിക്കുക. ശൽക്കകീടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന കമ്പുകളും ഇളം തണ്ടുകളും ഒക്കെ പ്രൂൺ ചെയ്ത് കളയുക. സ്പിരിറ്റിലോ മണ്ണെണ്ണയിലോ ഡീസലിലോ മുക്കിയ കോട്ടൺ കൊണ്ട് ഈ കമ്പുകൾ തുടയ്ക്കുമ്പോൾ ഇവ കൊഴിഞ്ഞുപോകും. എഫിഡ്സിനും വൈറ്റ് ഫ്ലൈസിനും ഒക്കെ എതിരെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പും ത്രിപ്സിനെതിരെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പും ഉപയോഗിക്കുക. ഫ്ലവർ കാറ്റർപില്ലേഴ്സിന്റെ നിശാശലഭങ്ങളെയും ചാഫർ വണ്ടുകളെയും ഒക്കെ വിളക്ക് കണികൾ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മിത്ര കുമിളുകളായ വേർട്ടിസിലിയം ലക്കാനിയുടെ ഫോർമുലേഷൻ 2.5 to 5 g/L ബിവേറിയ ബെസിയാന 5 ml/L ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലവർ കാറ്റർപില്ലറായ ഹെലികോർപ്പ ആർമജറയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മിത്ര ബാക്ടീരിയ BT ഫോർമുലേഷൻ 2 g/L. അതുപോലെ ഇവയുടെ ആൺ നിശാശലഭങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഹെലിലൂർ എന്ന ഫിറമോൺ ട്രാപ്പ് ഉപയോഗിക്കുന്നു. വേപ്പ് അധിഷ്ഠിത ജൈവ കീടനാശിനികളായ 3% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ,
5% വീര്യമുള്ള നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് അഥവാ വേപ്പിൻ കുരുസത്ത്, നീം ഓയിൽ 2 ml/L. അതുപോലെ വ്യവസായിക വേപ്പ് അധിഷ്ഠിത കീടനാശിനികളായ ഇക്കോ നീം പ്ലസ്, നിംബിസിഡീൻ, നീം ഗോൾഡ് 2 ml/L. ഇവയൊക്കെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെയും പുഴുക്കൾക്കെതിരെയും ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം രാസ കീടനാശിനികളായ മാലത്തയോൺ, ഡൈമെത്തയോയേറ്റ് ഇവ 2 ml/L 10 മുതൽ 15 ദിവസം ഇടവിട്ട് നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ്. സ്കെയിൽസ് അല്ലെങ്കിൽ ശൽക്ക കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫിഷ് ഓയിൽ റോസിൻ സോപ്പ് 25 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. അതുപോലെ മാലത്തയോൺ 2 ml/L പ്രൂണിങ്ങിന്റെ സമയത്തും മാർച്ച് ഏപ്രിൽ മാസത്തിലും തളിക്കാം. ചിതലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇമിഡാക്ലോപ്രിഡ് 2 ml/L മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നു. മൈറ്റ്സിനെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ ഡൈക്കോഫോൾ 2 ml/L, വെജിറ്റബിൾ സൾഫർ 2 g/L എന്നിവ ഉപയോഗിക്കുന്നു. ജാസ്മിൻ അല്ലെങ്കിൽ മുല്ലയിൽ കാണുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജാസ്മിൻ ബഡ്ബേം. ബഡ്ബേംസിന്റെ പുഴുക്കൾ പൂമൊട്ടുകളിൽ ദ്വാരമുണ്ടാക്കി തുളച്ചു കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. പൂവിതളുകളും ഇവ തിന്ന് നശിപ്പിക്കുന്നു. ഗാലറി വേംസിന്റെ പുഴുക്കൾ പൂക്കളും പൂമൊട്ടുകളും ഇളം തണ്ടുകളുമൊക്കെ കൂടുകൂട്ടി യോജിപ്പിച്ച് അതിനുള്ളിലിരുന്ന് അവയെല്ലാം കാർന്നു തിന്ന് നശിപ്പിക്കുന്നു. ലീഫ് വെബേഴ്സിന്റെ പുഴുക്കൾ ഇലകളും ഇളം തണ്ടുകളും ഒക്കെ കൂടുകൂട്ടി യോജിപ്പിച്ച് ഇലകളുടെ ഹരിതകമൊക്കെ കാർന്നു തിന്ന് വെയിൻസ് മാത്രം ബാക്കിയാക്കി സ്കെൽറ്റനൈസേഷൻ എന്ന സിംറ്റം ഉണ്ടാക്കുന്നു. ലീഫ് റോളേഴ്സിന്റെ പുഴുക്കൾ ഇലകളൊക്കെ ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളൊക്കെ കാർന്നു തിന്ന് ഇലകളിൽ ദ്വാരമുണ്ടാക്കി തിന്ന് നശിപ്പിക്കുന്നു. വൈറ്റ് ഫ്ലൈസിന്റെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു, ചെടികൾക്ക് മഞ്ഞളിപ്പ് ഉണ്ടാക്കുന്നു. ഫ്ലവർ ത്രിപ്സ് പൂക്കളിലും പൂമൊട്ടുകളിലും ചെറിയ മുറിവുകൾ ഉണ്ടാക്കി നീരൂറ്റി കുടിക്കുന്നു. ഫ്ലവർ ത്രിപ്സിന്റെ ആക്രമണം മൂലം പെറ്റൽസിന് ബ്രൗൺ കളർ കാണുന്നു. ബ്ലസം മിഡ്സിന്റെ മാഗറ്റ്സ് പൂമൊട്ടുകളുടെ താഴെ ഭാഗത്തുള്ള പൂത്തണ്ടുകളിൽ കൂടി തുളച്ചു കയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ബ്ലസം മിഡ്സിന്റെ ആക്രമണം മൂലം പൂമൊട്ടുകൾ പിങ്ക് കളറായി വീണുപോകുന്നു. ജാസ്മിനിൽ കാണുന്ന പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് മൈറ്റ്സ്. എറിയോഫിറ്റ് മൈറ്റ് അല്ലെങ്കിൽ ഗോൾ മൈറ്റ് ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇവ ഇലകളിൽ വെൽവെറ്റ് മാതിരിയുള്ള ഹെയറി ഗ്രോത്ത് അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടാക്കുന്നു. ഇത് കാരണം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു, പൂക്കളുടെ എണ്ണം കുറയുന്നു. റെഡ് സ്പൈഡർ മൈറ്റ് ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇവയുടെ സിലിക്കൺ വെബ്ബിംഗ്സ് ഇലകളിൽ കാണുന്നു. ഇത് കാരണവും ചെടിയുടെ വളർച്ച മുരടിക്കുന്നു, പൂക്കളുടെ എണ്ണം കുറയുന്നു. റെഡ് സ്പൈഡർ മൈറ്റിന്റെ ആക്രമണം മൂലം ഇലകളിൽ മഞ്ഞ കുത്തുകൾ കാണുന്നു. ജാസ്മിനിൽ കാണുന്ന വേറൊരു നോൺ ഇൻസെക്ട് പെസ്റ്റാണ് റൂട്ട് നോട്ട് നെമറ്റോഡ്. ഇവ വേരുകളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു, വേരുകളിൽ ഗോൾസ് ഉണ്ടാക്കുന്നു. ഇത് കാരണം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു, പൂക്കളുടെ എണ്ണം കുറയുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ബഡ്വേംസിന്റെയും ഗാലറി വേംസിന്റെയും ലീഫ് വെബേഴ്സിന്റെയും ഒക്കെ പുഴുക്കളെ എടുത്തു കളഞ്ഞ് നശിപ്പിക്കുക. ഇവയുടെയൊക്കെ നിശാശലഭങ്ങളെ വിളക്ക് കണികൾ ഉപയോഗിച്ച് അട്രാക്ട് ചെയ്യിപ്പിച്ച് നശിപ്പിച്ചു കളയുക. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് അല്ലെങ്കിൽ നീം സീഡ് കേർണൽ എക്സ്ട്രാക്ട് ഉപയോഗിക്കുക. ബഡ്വേംസിന്റെ പുഴുക്കൾക്കെതിരെ BT ഫോർമുലേഷൻ 2 g/L തളിച്ചു കൊടുക്കാവുന്നതാണ്. വൈറ്റ് ഫ്ലൈസിനെതിരെ യെല്ലോ സ്റ്റിക്കി ട്രാപ്പും ത്രിപ്സിനെതിരെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പും ഉപയോഗിക്കാവുന്നതാണ്. ഈ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെ നീം ഓയിൽ 3 ml/L തളിച്ചു കൊടുക്കാവുന്നതാണ്. മൈറ്റ്സിനെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഡൈക്കോഫോൾ 2 ml/L ഉപയോഗിക്കാവുന്നതാണ്. നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ നീം കേക്ക് 1 ton/ha മണ്ണിൽ ഇട്ടു കൊടുക്കുക. നെമറ്റോഡ്സ് അല്ലെങ്കിൽ നിമാ വിരകൾക്കെതിരെ കാർബോ സൾഫാൻ 2 kg/ha മണ്ണിൽ ഇട്ടു കൊടുക്കാവുന്നതാണ്. ആന്തൂര്യത്തിനെ ആക്രമിച്ച് നശിപ്പിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആന്തൂര്യത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് അഫിഡ്സും ത്രിപ്സും വൈറ്റ് ഫ്ലൈസും. അഫിഡ്സിന്റെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ഇലകളിൽ സൂട്ടി മൌൾഡ് എന്ന ബ്ലാക്ക് കളർ ഫംഗസ് വളരുന്നു. വൈറ്റ് ഫ്ലൈസിന്റെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലകൾക്ക് മഞ്ഞളിപ്പ് കാണുന്നു. ത്രിപ്സിന്റെ ആക്രമണം കാരണം ഇലകളും പൂക്കളും ചുളിയുന്നു, ഇലകളിലും പൂക്കളിലും മഞ്ഞ കുത്തുകൾ കാണുന്നു. ആന്തൂരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് ഒച്ചുകളും മൈറ്റ്സും. ഒച്ചുകൾ ഈർപ്പമുള്ള സമയത്തും രാത്രികാലങ്ങളിലും ഒക്കെ പൂക്കളും പൂമൊട്ടുകളും ഇലകളും വേരുകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. മൈറ്റ്സ് സിലിക്കൺ വെബ്ബിംഗ്സിലിരുന്ന് ഇലകളുടെ അടിഭാഗത്ത് നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ഇലകളിൽ മഞ്ഞ കുത്തുകൾ കാണുന്നു.
ആന്തൂര്യത്തിൽ മൈറ്റ്സിന്റെ ആക്രമണം മൂലം ഇലകൾ ചുരുണ്ട് ബ്രൌൺ കളറാകുന്നു. ആന്തൂര്യത്തില് എഫിഡ്സിന്റെ അഡൽറ്റിൻ നിംഫിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി എഫിഡിയസ് കോളിമാനി എന്ന പാരസറ്റിക് വാസ്പിനെ ഉപയോഗിക്കുന്നു. അതുപോലെ വൈറ്റ് ഫ്ലൈസിന്റെ അഡൽറ്റിനെയും നിംഫിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൻകാർസിയ ഫോമോസ എന്ന പാരസറ്റിക് വാസ്പിനെ ഉപയോഗിക്കുന്നു. ഇവയെ 5 വാസ്പ് 1 മീറ്റർ സ്ക്വയർ എന്ന തോതിൽ ആഴ്ചയിൽ ഒരിക്കൽ റിലീസ് ചെയ്യുന്നു. ഫൈറ്റോസിലസ് പെർസിമിലിസ് എന്ന പ്രിഡേറ്ററി മൈറ്റിനെ റെഡ് സ്പൈഡർ മൈറ്റിനെതിരെ ഉപയോഗിക്കുന്നു. ഇവയെ 6 എണ്ണം 1 മീറ്റർ സ്ക്വയർ എന്ന തോതിൽ റിലീസ് ചെയ്യുന്നു. ആന്തൂര്യത്തിൽ കാണുന്ന നീരൂറ്റി കുടിക്കുന്ന എഫിഡുകൾക്കും വൈറ്റ് ഫ്ലൈസിനുമെതിരെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ മാലത്തയോൺ എന്ന കീടനാശിനികൾ 2 ml/L തളിച്ചു കൊടുക്കാവുന്നതാണ്. ഓർക്കിഡ്സിലെ പ്രധാനപ്പെട്ട നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് സ്കെയിൽസും മീലിബഗ്സും. ശൽക്ക കീടങ്ങളുടെ അഡൽറ്റും നിംഫും ഇലകളിലും സൂഡ ബൾബുകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇവയും ഹണിഡ്യൂ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ സൂട്ടി മൗൾഡ് എന്ന ബ്ലാക്ക് കളർ ഫംഗസ് വളരുന്നു. ഇലകൾക്ക് മഞ്ഞളിപ്പുണ്ടാകുന്നു. ഇലകൾ ഉണങ്ങിപ്പോകുന്നു. മീലി ബഗ്സിന്റെ അല്ലെങ്കിൽ മീലി മൂട്ടകളുടെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നുമൊക്കെ നീരൂറ്റി കുടിക്കുന്നതിന്റെ കാരണമായിട്ട് ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നു. ഇവയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഹണിഡ്യൂവിൽ സൂട്ടി മോൾഡ് വളരുന്നു. ഓർക്കിഡിലെയും പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് ഒച്ചുകളും മൈറ്റ്സും. ഒച്ചുകള് ഇലകളും ഇളം തണ്ടുകളും പൂക്കളും പൂമുട്ടുകളും വേരുകളുമൊക്കെ തിന്ന് നശിപ്പിക്കുന്നു. മൈറ്റ്സ് ഇലകളുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. സിലിക്കൺ വെബ്ബിംഗ്സ് ഉണ്ടാക്കുന്നു. മൈറ്റ്സിന്റെ ആക്രമണം മൂലം ഇലകളിൽ വെള്ള കുത്തുകൾ കാണുന്നു. ഓർക്കിഡിൽ ശൽക്ക കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫിഷ് ഓയിൽ റോസിൻ സോപ്പ് 15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നു. അതുപോലെ ഗ്രീൻ ലേസ്മിൻ ബഗ് ക്രൈസോപെർല കാർണിയയെ റിലീസ് ചെയ്യുന്നു. മീലി മൂട്ടകൾക്കെതിരെ മാലത്തിയോൺ 1 ml/L സ്പ്രേ ചെയ്യുന്നു. മൈറ്റ്സിനെതിരെ പ്രിഡേറ്ററി മൈറ്റിനെ ഉപയോഗിക്കുന്നു. ആന്തൂര്യത്തിലും ഓർക്കിഡിലും ഒക്കെ കാണുന്ന ഒച്ചുകളെ പെറുക്കിയെടുത്ത് നശിപ്പിക്കുക. ഇവ മുട്ടയിട്ട് പെരുകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വൈകുന്നേരങ്ങളിൽ നനഞ്ഞ ചണച്ചാക്ക് വിരിച്ച് അതിൽ പപ്പായ ഇലയോ കാബേജ് ഇലയോ ഇട്ടുവെക്കുക. ഇതിലേക്ക് ആകൃഷ്ടരായ ഒച്ചുകളെ അല്പം ഉപ്പ് വിതറിയോ പുകയില തുരിശ് ലായനി തളിച്ചോ നശിപ്പിച്ച് കളയാവുന്നതാണ്. ഇവയ്ക്കെതിരെ 15% വീര്യമുള്ള മെറ്റാൾഡിഹൈഡ് ഡസ്റ്റ് ഉപയോഗിക്കാം. ക്രൈസാന്തിമം അല്ലെങ്കിൽ ജമന്തിയിൽ കാണുന്ന ഇൻസെക്ട് പെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് എഫിഡ്സും ത്രിപ്സും. എഫിഡുകളുടെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ചെടികളിലെ സൂട്ടി മോൾഡ് എന്ന ഫംഗസ് വളരുന്നു. ഇലകൾ ചുരുണ്ടുപോകുന്നു. പൂക്കൾ വാടി കൊഴിഞ്ഞു പോകുന്നു. ത്രിപ്സിന്റെ ആക്രമണം മൂലം ഇലകളിൽ കുത്തുകൾ കാണുന്നു. ഇലകൾക്ക് സിൽവർ കളർ വരുന്നു. പൂക്കളുടെ നിറം മാറുന്നു. പൂക്കൾ ഉണങ്ങി വാടി കൊഴിഞ്ഞു പോകുന്നു. ലീഫ് മൈനേഴ്സിന്റെ പുഴുക്കൾ ഇലകളിൽ തുളിച്ചുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഇലകൾ വൈറ്റ് പേപ്പറി ട്രാൻസ്പെറന്റ് ആകുന്നു. ഇവയുടെ ആക്രമണം മൂലം ഇലകളിൽ വെളുത്ത ചാലുകൾ കാണാൻ പറ്റും. ലീഫ് ഹോൾഡേഴ്സിന്റെ പുഴുക്കൾ ഇലകൾ മുഴുവൻ തിന്ന് നശിപ്പിച്ച് ഹരിതകമൊക്കെ കാർന്ന് തിന്ന് വെയിൻസ് മാത്രം ബാക്കിയാക്കി സ്കെൽട്ടനൈസേഷൻ എന്ന സിംറ്റം ഉണ്ടാക്കുന്നു. ഈ പുഴുക്കൾ പൂമൊട്ടുകളും പൂക്കളും തിന്ന് നശിപ്പിക്കുന്നു. ബഡ് ബോറേഴ്സിന്റെ പുഴുക്കൾ പൂമൊട്ടുകളും പൂക്കളും തിന്ന് നശിപ്പിക്കുന്നു. ക്രൈസാന്തമത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് ബഡ് ആൻഡ് ലീഫ് നെമറ്റോഡും ലീഷൻ നെമറ്റോഡും. ലീഷൻ നെമറ്റോഡിന്റെ ആക്രമണം മൂലം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നു. പൂക്കളുടെ വലിപ്പം കുറയുന്നു. വേരുകളെയും ഇവ ആക്രമിച്ച് നശിപ്പിക്കുന്നു. വേരുകളിൽ ഡാർക്ക് ലീഷൻസ് കാണുന്നു. ബഡ് ആൻഡ് ലീഫ് നെമറ്റോഡ് ഇലകളും ബഡുകളും ആക്രമിച്ച് നശിപ്പിക്കുന്നു. ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. ഇലകളിൽ ഇന്റർവേനൽ ക്ലോറോസിസ് കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെ NSKE 5%, നീം ഓയിൽ എമൽഷൻ 3%, നീം ഓയിൽ 2 ml/L എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ലെക്കാനിസിലിയം ലെക്കാനി എന്ന മിത്രകുമിളിന്റെ സ്പോർ ഫോർമുലേഷൻ 2.5 to 5 g/L ഉപയോഗിക്കാവുന്നതാണ്. ത്രിപ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഉപയോഗിക്കുക. അതുപോലെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കുന്നു. ഓറിയസ് ഇൻസിഡിയോസസ് എന്ന പ്രിഡേറ്ററി ബഗിന്റെ അഡൽറ്റും നിംഫും ഈ ത്രിപ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എഫിഡ്സിനെയും ത്രിപ്സിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ മാലത്തയോൺ 2 ml/L 10 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. ലീഫ് മൈനേഴ്സിനെതിരെ രാസകീടനാശിനിയായ ഇമിഡാ ക്ലോപ്രിഡ് 0.5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. ലീഷൻ നെമറ്റോഡിനെതിരെ നീം കേക്ക് 1 ton/ha എന്ന തോതിൽ മണ്ണിൽ ഇട്ടുകൊടുക്കുന്നു. ബഡ് ആൻഡ് ലീഫ് നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സക്കേഴ്സ് 46°C 5 മിനിറ്റ് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ജെർബറയിൽ കാണുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജെർബറയിൽ കാണുന്ന നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് എഫിഡ്സും ത്രിപ്സും വൈറ്റ് ഫ്ലൈസും. ഇവ ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്നു. ലീഫ് മൈനേഴ്സ് ഇലകളിൽ തുളച്ചുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. ഇലകളിൽ വെളുത്ത ചാലുകൾ കാണാൻ പറ്റും. ജെർബറയിലെ നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് റെഡ് സ്പൈഡർ മൈറ്റും റൂട്ട് നോൺ ടെമറ്റോഡും. റെഡ് സ്പൈഡർ മൈറ്റ് ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. റൂട്ട് നോൺ ടെമറ്റോഡ് വേരുകളെ ആക്രമിച്ച് നശിപ്പിച്ച് വേരുകളിൽ ഗോൾസ് ഉണ്ടാക്കുന്നു.
നിയന്ത്രണ മാർഗങ്ങൾ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. ലീഫ് മൈനേഴ്സിനെതിരെ 3% വീര്യമുള്ള നീമോയിൽ എമൽഷൻ, 5% വീര്യമുള്ള വേപ്പിൻകുരു സത്തും ഉപയോഗിക്കാം. ജെർബറയിൽ റൂട്ട് നോട്ട് നെമറ്റോഡിനെതിരെ സ്യൂഡോമണാസ് ഫ്ലൂറസെൻസിന്റെ ഫോർമുലേഷൻ 2.5 kg 1 ഹെക്ടർ എന്ന തോതിൽ നടുന്ന സമയത്ത് മണ്ണിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. ഗ്ലാഡിയോലസ് ത്രിപ്സിന്റെ ആക്രമണം മൂലം ഇലകൾക്ക് ഇലകളുടെ പച്ച നിറം നഷ്ടപ്പെട്ട് ഒരു ബ്ലീച്ച്ഡ് എപ്പിയറൻസ് ഉണ്ടാകുന്നു. ഇലകളിൽ ലീഫ് മാർജിന്റെ ഇടയിൽ സിൽവർ വരകൾ കാണുന്നു. പിന്നീട് ഇത് ബ്രൌൺ ആകുന്നു. പൂക്കളിൽ വെളുത്ത വരകൾ കാണുന്നു. പൂമൊട്ടുകൾ വിടരാതെ കൊഴിഞ്ഞു പോകുന്നു. ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. ഈ ത്രിപ്സിന്റെ ആക്രമണം കോംസിലും കാണുന്നു. അപ്പോൾ കോംസ് ചുക്കി ചുളിഞ്ഞ് സ്റ്റിക്കി ആയി മാറുന്നു. ഈ കോംസിൽ നിന്നുണ്ടാകുന്ന ചെടികൾ ആരോഗ്യമില്ലാത്തവയായിരിക്കും. പൂക്കളിൽ വെളുത്ത വരകൾ കാണുന്നു. പൂക്കളുടെ നിറം മാറുന്നു. ബഡ് ബോററായ ഹെലികോർപ്പ ആർമിജിറയുടെ പുഴുക്കൾ ഇലകളും പൂക്കളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. സ്പോഡോപ്ടറ ലിറ്റൂറിയയുടെ പുഴുക്കൾ ഇലകളുടെ ഹരിതകം മുഴുവൻ കാർന്നു തിന്ന് ഇലകൾ തിന്ന് നശിപ്പിക്കുന്നു. ഫ്ലവർ ത്രിപ്സ് പൂക്കളും പൂമൊട്ടുകളും തിന്ന് നശിപ്പിക്കുന്നു. ത്രിപ്സിനെതിരെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കുന്നു. ഡൈമെത്തോയേറ്റ് 2 mL/L സ്പ്രേ ചെയ്യുന്നു. അതുപോലെ ത്രിപ്സിന്റെ മണ്ണിലുള്ള പ്യൂപ്പകളെ കൊല്ലാൻ വേണ്ടി മണ്ണിൽ ക്ലോർ പൈറിഫോസ് ഒഴിച്ചു കൊടുക്കുന്നു. ത്രിപ്സിനെതിരെ മാലത്തയോൺ 2 mL/L കാർബാറിൽ 2 g/L പൂമൊട്ടുകൾ ഉണ്ടാവുന്നതിന് മുൻപ് തളിച്ചു കൊടുക്കാവുന്നതാണ്. പൂക്കൾ വിരിയുന്ന സമയത്ത് ക്യുനാൽഫോസ് 1 mL/L ഗ്ലാഡിയോലസിന്റെ സ്പൈക്കുകളിൽ തളിച്ചു കൊടുക്കുക. അടുത്തതായി കാർണേഷനിലെ കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർണേഷനിലെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് അഫിഡ്സും ത്രിപ്സും. അഫിഡ്സിന്റെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും പൂമൊട്ടുകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നൊക്കെ നീരൂറ്റി കുടിക്കുന്നു. ത്രിപ്സിന്റെ ആക്രമണം മൂലം ഇലകളിൽ കറുത്ത കുത്തുകൾ കാണുന്നു. ഇലകൾ ചുളിയുന്നു. ഇലകൾ സിൽവർ കളറായി ഉണങ്ങിപ്പോകുന്നു. പൂക്കളിലും ചെറിയ വരകൾ കാണാൻ പറ്റും. ബഡ് ബോറേഴ്സിന്റെ പുഴുക്കൾ പൂമൊട്ടുകളിലും പൂക്കളിലും ഒക്കെ തുരന്നുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. കാർണേഷൻ ഫ്ലൈന്റെ മാഗട്സ് ഇലകളും ഇളം കമ്പുകളിലും ഒക്കെ തുരന്നുകയറി ഉൾഭാഗം മുഴുവൻ തിന്ന് നശിപ്പിക്കുന്നു. കാർണേഷൻ മോത്തിന്റെ പുഴുക്കൾ ഇലകളൊക്കെ കൂടുകൂട്ടി തിന്ന് നശിപ്പിക്കുന്നു. പൂക്കളും പൂമൊട്ടുകളും ഇവ തിന്ന് നശിപ്പിക്കുന്നു. കാർണേഷനിലെ നോൺ ഇൻസെക്ട് പെസ്റ്റാണ് റെഡ് സ്പൈഡർ മൈറ്റ്. ഈ മൈറ്റ്സ് ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇലകളിൽ പൊടി പിടിച്ച മാതിരി കാണുന്നു. ഇലകളിൽ മഞ്ഞ കുത്തുകളും കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റിനെതിരെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ബഡ് ബോറേഴ്സിന്റെ പുഴുക്കൾക്കെതിരെ ബിടി ഫോർമുലേഷൻ 2 g/L അല്ലെങ്കിൽ ട്രൈക്കോഗ്രാമ പാരസിറ്റോയിഡ്സ് 1 lakh/hectare എന്ന തോതിൽ റിലീസ് ചെയ്യുന്നു. ഹെലിലിയൂർ എന്ന ഫിറമോൺ ട്രാപ്പ് ഉപയോഗിക്കുന്നു. മൈറ്റിനെതിരെ റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഉപയോഗിക്കുക. ഡൈക്കോഫോൾ 2 mL/L അല്ലെങ്കിൽ വെജിറ്റബിൾ സൾഫർ 2 g/L ഉപയോഗിക്കുന്നു. മാരിഗോൾഡിൽ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് അഫിഡ്സും ലീഫ് ഹോപ്പേഴ്സും മീലിബഗ്സും. ഇവ ഇലകളിൽ നിന്നും ഇളം തണ്ടുകളിൽ നിന്നൊക്കെ നീരൂറ്റി കുടിക്കുന്നു. ഇത് കാരണം ഇലകൾ ചുരുണ്ടുപോകുന്നു. കമ്പുകൾ ഉണങ്ങുന്നു. എഫിഡ്സിന്റെയും മീലിബഗ്സിന്റെയും ആക്രമണം മൂലം ചെടികളിൽ സൂട്ടി മോൾഡ് ഗ്രോത്ത് എന്ന ഫംഗസ് വളരുന്നു. മാരിഗോൾഡിൽ ത്രിപ്സിന്റെ ആക്രമണത്തിന് വിധേയമായ ചെടികളുടെ ഇലകൾ പേപ്പറിയാകുന്നു. അതായത് ഇവ കനം കുറഞ്ഞ മാതിരിയാകുന്നു. തളിരിലകളുടെ കളറ് മാറി അവ ചുരുണ്ട് കൊഴിഞ്ഞു പോകുന്നു. പൂമൊട്ടുകളുടെയും പൂവിതളുകളുടെയും ഒക്കെ ഓറഞ്ച് കളർ മാറി പെയിൽ കളർ ആകുന്നു. ബഡ് ബോറേഴ്സിന്റെ പുഴുക്കൾ പൂമൊട്ടുകളും പൂക്കളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. മാരിഗോൾഡിലെ ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റാണ് റെഡ് സ്പൈഡർ മൈറ്റ്. ഇവ സിലിക്കൺ വെബിംഗ്സ് ഉണ്ടാക്കി ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇലകളുടെ നിറം മാറുന്നു. ഇലകൾക്ക് ഒരു ഡസ്റ്റി എപ്പിയറൻസ്, പൊടി പിടിച്ച മാതിരിയുള്ള ഒരു എപ്പിയറൻസ് ഉണ്ടാകുന്നു. നിയന്ത്രണ മാർഗങ്ങൾ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റിനെതിരെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. മീലിബഗ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫിഷ് ഓയിൽ റോസിൻ സോപ്പ് 15 g/L ഉപയോഗിക്കുന്നു. എഫിഡ്സിനെ കൺട്രോൾ ചെയ്യാൻ യെല്ലോ സ്റ്റിക്കി ട്രാപ്പും ത്രിപ്സിനെതിരെ ബ്ലൂ സ്റ്റിക്കി ട്രാപ്പും ഉപയോഗിക്കുന്നു. എഫിഡ്സിനെയും ത്രിപ്സിനെയും ലീഫ് ഹോപ്പേഴ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ക്യുനാൽഫോസ് അല്ലെങ്കിൽ ഡൈമെത്തോയേറ്റ് 2 mL/L സ്പ്രേ ചെയ്യാവുന്നതാണ്. ട്യൂബ്രോസ്. ട്യൂബ്രോസിനെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളാണ് എഫിഡ്സും ത്രിപ്സും. ഇവയുടെ അഡൽറ്റും നിംഫും ഇലകളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ നീരൂറ്റി കുടിച്ച് ഈ ചെടികളെ നശിപ്പിക്കുന്നു. ഗ്രാസ് ഹോപ്പേഴ്സ് ഇലകളും പൂക്കളും തിന്ന് നശിപ്പിക്കുന്നു. വീവിൾസ് ഇലകളും കമ്പുകളും തിന്ന് നശിപ്പിക്കുന്നു. വീവിൾസിന്റെ ഗ്രബ്സ് അല്ലെങ്കിൽ പുഴുക്കള് വേരുകളും ബൾബുകളും ഒക്കെ തുരന്ന് തിന്ന് നശിപ്പിക്കുന്നു. ബഡ് ബോറേഴ്സിന്റെ പുഴുക്കൾ പൂക്കളും പൂമൊട്ടുകളും തിന്ന് നശിപ്പിക്കുന്നു. ട്യൂബ്രോസിൽ കാണുന്ന പ്രധാനപ്പെട്ട നോൺ ഇൻസെക്ട് പെസ്റ്റുകളാണ് മൈറ്റ്സ്, റൂട്ട് നോട്ട് നെമറ്റോഡും റോഡൻസും. മൈറ്റ്സ് ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. മൈറ്റ്സിന്റെ ആക്രമണം മൂലം ഇലകളിൽ മഞ്ഞ വരകൾ കാണുന്നു. അതുപോലെ ഇലകൾ ബ്രോൺസ് കളർ ആകുന്നു. റൂട്ട് നോട്ട് നെമറ്റോഡ് വേരുകളിൽ ഗോൾസ് അല്ലെങ്കിൽ മുഴകൾ ഉണ്ടാക്കി വേരുകൾ നശിപ്പിക്കുന്നു. ഇവയുടെ ആക്രമണം മൂലം ചെടികളുടെ വളർച്ച മുരടിക്കുന്നു. മഞ്ഞളിപ്പ് വരുന്നു. പൂക്കളുടെ എണ്ണം കുറയുന്നു.
പൂക്കളുടെ തണ്ടിന്റെ നീളം കുറയുന്നു. എലികൾ മാളമുണ്ടാക്കി കിഴങ്ങുകളൊക്കെ തിന്ന് നശിപ്പിക്കുന്നു. നിയന്ത്രണ മാർഗങ്ങൾ ബഡ്ബോററായ ഹെലികോർപ്പ ആർമജറയുടെ പുഴുക്കളെ എടുത്തു കളഞ്ഞ് നശിപ്പിക്കാവുന്നതാണ്. അതുപോലെ വിളക്ക് കെണികൾ ഉപയോഗിച്ചും ഇവയെ നശിപ്പിച്ചു കളയുക. വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഇവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. വീവിൾസിന്റെ ഗ്രബ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മണ്ണിൽ കാർബാറിൽ ഡസ്റ്റ് ഇട്ടുകൊടുക്കുക. ഗ്രാസ് ഓപ്പേഴ്സിനെതിരെയും ഈ കാർബാറിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. അഫിഡ്സിനെയും ത്രിപ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാലത്തിയോൺ 2 ml/L ഉപയോഗിക്കുക. ഇനി സാധാരണയായി ഉപയോഗിക്കുന്ന കീടനാശിനികളും അവയുടെ ഉപയോഗവും നോക്കാം. കീടനാശിനികളിൽ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സും കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സും ഉണ്ട്. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് ചെടികളിൽ തളിക്കുമ്പോൾ ആ വിഷാംശം ചെടികൾക്കുള്ളിലേക്ക് കടന്ന് തളിച്ചുകൊടുത്ത സ്ഥലത്തുനിന്ന് ചെടികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നീങ്ങി അവ ചെടിയിൽ മുഴുവനുമാകുന്നു. അതായത് ഇലകളിലാണ് സ്പ്രേ ചെയ്തതെങ്കിലും തണ്ടുകളിലും കമ്പുകളിലും പൂക്കളിലും വേരിലുമൊക്കെ ആ വിഷാംശം കാണുന്നു. ചെടികളുടെ ഭാഗങ്ങൾ കീടങ്ങൾ തിന്നുന്ന സമയത്തും അവ ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന സമയത്തുമൊക്കെ ഈ വിഷാംശം കീടങ്ങളുടെ ശരീരത്തിനകത്ത് കയറി അവ ചത്തുപോകുന്നു. കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സ്. ഇൻസെക്ട്സിന്റെ ശരീരഭാഗങ്ങൾ ഈ കീടനാശിനികളിൽ സ്പർശിക്കുമ്പോൾ ഇൻസെക്ട്സിന്റെ ബോഡി വാളിലൂടെയോ പുറത്തെ കവറിങ്ങിലൂടെയോ അത് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് ഈ കീടങ്ങളെ കൊല്ലുന്നു. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ്. ഇതിൽ വരുന്ന കീടനാശിനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൈമെത്തോയിഡ് 30 EC, ട്രേഡ് നെയിം റോഗർ. അതായത് ഡൈമെത്തോയിഡ് റോഗർ എന്ന പേരിലാണ് മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. ഇത് 2 ml/L ആണ് ഉപയോഗിക്കുന്നത്. അതായത് 2 ml കീടനാശിനി 1 L വെള്ളത്തിൽ കലക്കി നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ അഫിഡ്സ്, മീലി ബഗ്സ്, വൈറ്റ് ഫ്ലൈസ്, സ്കെയിൽസ് ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കുക. ഇമിഡാക്ലോപ്രിഡ് 48% SL, ട്രേഡ് നെയിം ഗൌച്ചോ. 0.1 to 0.5 ml/L ആണ് ഇവ ഉപയോഗിക്കുന്നത്. ഇവ സക്കിംഗ് പെസ്റ്റ്, ലീഫ് വെബേഴ്സ്, ടെർമൈറ്റ്സ് ഇവയ്ക്കെതിരെ ഉപയോഗിക്കുന്നു. അസഫേറ്റ് 75% SP, ട്രേഡ് നെയിം ലാൻസർ. ഇത് 2 g/L വൈറ്റ് ഫ്ലൈ, അഫിഡ്സ്, ലീഫ് ഹോപ്പേഴ്സിനെതിരെ ഉപയോഗിക്കുന്നു. ഫിപ്രോണിൽ 5% SC, ട്രേഡ് നെയിം റീജന്റ്. ഇവ 2 ml/L സക്കിംഗ് പെസ്റ്റുകളായ ത്രിപ്സ്, ആഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, മീലി ബഗ്സ് ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കുന്നു. എസറ്റാമിപ്രിഡ് 20% SP, ട്രേഡ് നെയിം പ്രൈഡ്. ഇത് 0.3 g/L ത്രിപ്സ്, അഫിഡ്സ്, ലീഫ് ഈറ്റിംഗ് കാറ്റപ്പില്ലേഴ്സ്, ജാസിഡ്സ്, വൈറ്റ് ഫ്ലൈ, ലീഫ് മൈനേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മീതൈൽ ഡെമെറ്റോൺ, ട്രേഡ് നെയിം മെറ്റാസിസ്റ്റോക്സ്. ഇത് 2 ml/L, ത്രിപ്സ്, അഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, സ്കെയിൽസ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മൈറ്റ്സിനെതിരെയും ഇത് ഉപയോഗിക്കുന്നു. കാർബോസൾഫാൻ 6% G, ട്രേഡ് നെയിം മാർഷൽ. ഇത് 2 kg/H നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മണ്ണിലിട്ട് കൊടുക്കുന്നു. ഇതൊരു നെമാറ്റിസൈഡ് ആണ്. ഫൊസലോൺ 35 EC, സ്കെയിൽസ്, അഫിഡ്സ്, ലീഫ് ഹോപ്പേഴ്സ്, ബീറ്റിൽസ്, ഗ്രബ്സ്, ത്രിപ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് 2 ml/L ഉപയോഗിക്കുന്നു. ഇനി കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാലത്തയോൺ 50% EC, ട്രേഡ് നെയിം സൈത്തയോൺ. ഇത് സ്കെയിൽസ്, വൈറ്റ് ഫ്ലൈസ്, അഫിഡ്സ്, ത്രിപ്സ് ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെയും കാറ്റർപില്ലേഴ്സ്, ഗ്രാസ് ഹോപ്പേഴ്സിനെതിരെയും 2 ml/L ഉപയോഗിക്കുന്നു. കാർബാറിൽ 50% WP, ട്രേഡ് നെയിം സെവിൻ. ഇത് സക്കിംഗ് പെസ്റ്റിനെതിരെയും സ്കെയിൽസ്, ബഡ് ബോറേഴ്സ്, ഫ്ലവർ കാറ്റർപില്ലേഴ്സിനെതിരെയും ഒക്കെ ഉപയോഗിക്കുന്നു. കാർബാറിൽ ഡസ്റ്റ്, ടെർമൈറ്റ്സിനെയും ഗ്രാസ് ഹോപ്പേഴ്സിനെയും ചാഫർ ബീറ്റിൽസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ക്യുനാൽഫോസ് 25 EC, ട്രേഡ് നെയിം ഇക്കാലിക്സ്. ഇവ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ മീലി ബഗ്സ്, സ്കെയിൽസ്, ആഫിഡ്സിനെതിരെയും ലീഫ് ഹോൾഡേഴ്സ്, ചാഫർ ബീറ്റിൽസ്, ലീഫ് ഹോപ്പേഴ്സ്, ഗ്രാസ് ഹോപ്പേഴ്സ് ഇവയ്ക്കെതിരെയും 2 ml/L ഉപയോഗിക്കുന്നു. ക്ലോർപൈറിഫോസ് 20% EC, ട്രേഡ് നെയിം ഡസ്ബാൻ. ഇവ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ അഫിഡ്സ്, ത്രിപ്സ്, സ്കെയിൽസിനെതിരെയും ഫ്ലവർ കാറ്റർപില്ലേഴ്സിനെതിരെയും 2 ml/L ഉപയോഗിക്കുന്നു. ചിതലുകളെ കൺട്രോൾ ചെയ്യാനും ഇവ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നു. പ്രൊഫനോഫോസ് 50% EC, ട്രേഡ് നെയിം ഹിൽഫോസ്. ഇത് ചൂയിങ് ആൻഡ് സക്കിംഗ് ഇൻസെക്ട്സിനെതിരെയും അഫിഡ്സ്, ജാസിഡ്സ്, ത്രിപ്സ്, വൈറ്റ് ഫ്ലൈസ്, ബഡ് വേംസ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ 1 ml/L ഉപയോഗിക്കുന്നു. ഫെനൈട്രോത്രയോൺ 50% EC, ട്രേഡ് നെയിം സുമിത്തയോൺ.
either 1 ml per liter thrips, leaf rollers, leaf miners in a control gene video. Spinosad 45% SC, trade name spindle, 0.2 to 0.5 ml caterpillars, budworms, aphids, jacids, evi okay control gene video. Deltamethrine 11 EC, trade name disease 100. Either 1 ml per liter aphids, caterpillars, thrips, whiteflies, leaf miners, leaf folders, bud borers, ivakedre ubiyogikkunnu. Cypermethrin 25% EC, trade name simbush. Either 1 ml 1 liter velathil kalaki, bud borers inedreyum, chewing and sucking insect pest inedreyum ubiyogikkunnu. Fenvalerate 20% EC, trade name fenkil. Either 1 ml per liter chewing and sucking insects inedreyum, bud borers inedreyum ubiyogikkunnu. Red spider mite nedire ubiyogikkavuna acaricides aanu abamectin 1.9% EC, trade name vertimec. Idu 0.5 ml 1 liter vellathil kalaki ubiyogikkavunnathaanu. Dicofol 18.5% EC, 2 ml 1 liter vellathil kalaki mites nedire ubiyogikkavunnathaanu. Indinte trade name keltane ennaanu. Vegetable sulfurum 2 gram per liter mites ne control cheyan vendi ubayogikkunu. Metaldehyde 75 WP, trade name snail kill. Idu molluscicide aanu, ochukale kollan vendi idu baitil ubayogikkunu. Fish oil rosin soap 15 gram 1 liter velathil kalaki mealybugsinum scalesin edireyum talichu kodukavunnathaanu. Botanical insecticides allengil jaiva keedanashinigal, keeda niyandranathinu ubayogikkunna sasyajanya keedanashinigal aanu iva. ഈ സസ്യങ്ങളിൽ കീടങ്ങളെ അകറ്റി നിർത്താനോ കൊല്ലാനോ കഴിവുള്ള കെമിക്കൽസ് ഉണ്ട്. വേപ്പിൽ നിന്നുണ്ടാക്കുന്ന ജൈവ കീടനാശിനികളും വ്യവസായിക വേപ്പധിഷ്ഠിത ഉൽപ്പന്നങ്ങളുമുണ്ട്. വേപ്പിൽ ഉള്ള അസഡിനാറ്റിൻ എന്ന പദാർത്ഥം ആണ് കീടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടീൻ എന്ന പദാർത്ഥം ആണ് കീടങ്ങളെ കൊല്ലുന്നത്. വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികളിൽ വരുന്നവയാണ് 5% വീര്യമുള്ള NSKE അല്ലെങ്കിൽ വേപ്പിൻ കുരുസത്ത്, 3% വീര്യമുള്ള നീം ഓയിൽ എമൽഷൻ, നീം ഓയിൽ 2% വീര്യമുള്ള നീം ഓയിൽ ഗാർലിക് എമൽഷൻ അഥവാ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇവയൊക്കെ. ഇവയൊക്കെ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ എഫിഡുകൾ, ത്രിപ്സ്, മീലി ബഗ്സ്, വൈറ്റ് ഫ്ലൈസ്, അതുപോലെ ബഡ് വേംസിന്റെയും ലീഫ് വെബേഴ്സിന്റെയും പുഴുക്കൾ, ലീഫ് മൈനേഴ്സ് എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്നു. 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം മൈറ്റ്സിനെതിരെ ഉപയോഗിക്കുന്നു. ടുബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ പുകയില കഷായം നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ എഫിഡ്സ്, ത്രിപ്സ്, മീലിബഗ്സ്, സ്കെയിൽസ്, വൈറ്റ് ഫ്ലൈസ് ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. വ്യവസായിക വേപ്പധിഷ്ഠിത ഉൽപ്പന്നങ്ങളായ ഇക്കോനീം പ്ലസ്, നിംബിസിഡീൻ, നീം ഗോൾഡ്, രക്ഷക്ക് ഇവയൊക്കെ 2 ml പെർ ലിറ്റർ നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകൾക്കെതിരെ ഉപയോഗിക്കുന്നു. ബയോ പെസ്റ്റിസൈഡ്സ്, എൻഡെമോ പാത്തോജൻസിന്റെ ഫോർമുലേഷൻസ് ആണ് ഇവ. എൻഡെമോ പാത്തോജനിക് ബാക്ടീരിയ, ബാസിലസ് തുറിഞ്ചിയൻസിസ് അല്ലെങ്കിൽ BT ഫോർമുലേഷൻസ് ആണ് ബയോ ലെപ്പ്, ഹോൾട്ട്, ഡൈപ്പൽ എന്നിവ. ഇവയുടെ പൗഡർ ഫോർമുലേഷൻസ് 2 gram 1 liter വെള്ളത്തിൽ കലക്കി ബഡ് വേംസ്, കാറ്റപ്പില്ലേഴ്സ്, ഹെലികോർപ ആർമിജറ, സ്പോഡോപ്ട്ര ലിറ്റൂറ ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാം. മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസിന്റെ ഫോർമുലേഷനാണ് ബയോക്യൂർ ബി. ഇവയുടെ പൗഡർ ഫോർമുലേഷൻസ് റൂട്ട് നോട്ട് നെമറ്റോഡിനെ നിയന്ത്രിക്കുന്നതിനായി ചെടി നടുന്ന സമയത്ത് മണ്ണിൽ 2.5 kg 1 hectare എന്ന തോതിൽ ഇട്ടുകൊടുക്കാവുന്നതാണ്. എൻഡെമോ പാത്തോജനിക് ഫംഗസിന്റെ സ്പോർ ഫോർമുലേഷൻസ് നോക്കാം. ബിവേറിയ ബസിയാനയുടെ സ്പോർ ഫോർമുലേഷൻസ് ബയോ പവർ, ബയോ ഗാഡ്രിച്ച് എന്ന പേരിൽ ലഭ്യമാണ്. ഇവയുടെ പൗഡർ ഫോർമുലേഷൻസ് 5 to 10 gram ലിക്വിഡ് ഫോർമുലേഷൻ 5 ml 1 liter വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാവുന്നതാണ്. വിവേറിയ ബസിയാനയുടെ സ്പോർ ഫോർമുലേഷൻസ് നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ എഫിഡ്സ്, ത്രിപ്സ്, വൈറ്റ് ഫ്ലൈസ്, മീലി ബഗ്സ് ഇവയ്ക്കെതിരെയും അതുപോലെ ബോറേഴ്സ്, ലീഫ് ഫോൾഡേഴ്സ്, കാറ്റപ്പില്ലേഴ്സ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ലെക്കാനിസിലിയം ലെക്കാനിയുടെ സ്പോർ ഫോർമുലേഷൻസ് ബയോ വേർട്ട്, ബയോ കാച്ച് എന്ന പേരിൽ ലഭ്യമാണ്. ഇവയുടെ പൗഡർ ഫോർമുലേഷൻസ് 2.5 to 5 gram 1 liter വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇവയും നീരൂറ്റി കുടിക്കുന്ന ഇൻസെക്ട് പെസ്റ്റുകളായ അഫിഡ്സ്, മീലി ബഗ്സ്, ത്രിപ്സ്, വൈറ്റ് ഫ്ലൈസ് ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മെറ്റാറൈസിയം അനൈസോപ്ലിയയുടെ ഫോർമുലേഷൻസ് ബയോ മാജിക്, ബയോ മെട്രിച്ച് എന്ന പേരിൽ ലഭ്യമാണ്. ഇവ 3 gram 1 liter വെള്ളത്തിൽ കലക്കി ഗ്രാസ് ഹോപ്പേഴ്സ്, ബീറ്റിൽസ്, വൈറ്റ് ഗ്രബ്സ്, ലീഫ് ഹോപ്പേഴ്സ്, ലീഫ് ഈറ്റിംഗ് കാറ്റപ്പില്ലേഴ്സ് ഇവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എൻഡെമോ പാത്തോജനിക് വൈറസ്, ഇതിൽ വരുന്നതാണ് ന്യൂക്ലിയർ പോളിഹെഡ്രോസിസ് വൈറസ്. ഹെലികോവർപ്പ ആർമിജറയ്ക്ക് എതിരെയുള്ള NPV 250 ലാർവൽ ഈക്വലന്റ് അടങ്ങിയ ഫോർമുലേഷൻസ് ആയ ഹെലിസൈഡ്, ഹെലിമാർ, ബയോവൈറസ് എച്ച് ഇവ
ഒരു 1 ml 2.5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാവുന്നതാണ്. സ്പോഡോപ്ട്ര ലിറ്റ്യൂറയ്ക്ക് എതിരെയുള്ള NPV യുടെ 100 ലാർവൽ ഈക്വലന്റ് അടങ്ങിയ ഫോർമുലേഷൻസ് ആണ് സ്പോഡോസൈഡ്, ബയോവൈറസ് എസ് എന്നിവ. ഇത് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കുക. ഇനി ഈ പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യണം. കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് ഓഫ് മേജർ പെസ്റ്റ് ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ അലങ്കാര ചെടികളിൽ കാണുന്ന പ്രധാനപ്പെട്ട കീടങ്ങളുടെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിച്ചു വെക്കുക. പ്രധാനപ്പെട്ട കീടനാശിനികളുടെ പേരും അവയുടെ ഉപയോഗവും കാണിക്കുന്ന ഒരു ചാർട്ടും തയ്യാറാക്കുക.